നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഗാസയിൽ ഇനി ഇസ്രയേൽ സൈന്യം തുടരരുതെന്ന് പുറത്താക്കപ്പെട്ട പ്രതിരോധ മന്ത്രി യോഫ് ഗാലന്റ് ഗാസയിലുള്ള ബന്ധികളുടെ ബന്ധുക്കളോട് സംസാരിക്കവെയാണ് ഗാലന്റ് ഇക്കാര്യം പറഞ്ഞതെന്ന് ഇസ്രയേലി മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു അഭിപ്രായ വ്യത്യാസത്തെ തുടർന്ന് ഗാലന്റിന്റെ പ്രധാനമന്ത്രി നെതന്യാഹു പുറത്താക്കുന്നതിന് മണിക്കൂറുകൾക്ക് മുമ്പായിരുന്നു തുറന്നു പറച്ചത് സൈന്യം ഗാസയെ തുടരുന്നതിന് സുരക്ഷാപരവും നയതന്ത്രപരവുമായ ന്യായീകരണങ്ങൾ ഉണ്ടെന്ന നദന്യാഹുന്റെയും സർക്കാരിന്റെയും അവകാശവാദങ്ങളിൽ തനിക്കും ഐ മേധാവി ഹർസി ഹലവിക്കും സംശയമുണ്ട് ഗാസയിൽ ിയൊന്നും ചെയ്യാനില്ല പ്രധാന നേട്ടങ്ങളെല്ലാം കൈവരിച്ചു നദന്യാഹുന്റെ ആഗ്രഹം കൊണ്ടാണ് സൈന്യം അവിടെ തുടരുന്നതെന്ന് ഞാൻ ഭയപ്പെടുന്നു സ്ഥിരത സൃഷ്ടിക്കാൻ ഇസ്രയേൽ സേന ഗാസയിൽ തുടരണമെന്ന ആശയം സൈനികരുടെ ജീവൻ അപകടത്തിലാക്കുന്ന അനുചിതമായ ആശയമാണെന്ന് യോഗ്യാനന്ദ് പറഞ്ഞു പ്രതിരോധ മന്ത്രിയെ പുറത്താക്കിയതിൽ നദന്യാഹുവിനെതിരെ ഇസ്രെ പ്രതിഷേധം തുടരുകയാണ് യോഗാനന്ദനെ പിരിച്ചുവിടുന്നതായി ചൊവ്വാഴ്ച രാത്രി നെതന്യാഹു നടത്തിയ അപ്രതീക്ഷിത പ്രഖ്യാപനം അപകടകരമായ ഒരു ചുവടുവയ്പായാണ് ഇസ്രയൽ പ്രതിപക്ഷ നേതാക്കളും വീക്ഷിക്കുന്നത് യാഹു രാഷ്ട്രീയ ആവശ്യങ്ങൾക്കായി ദേശീയ സുരക്ഷ അപകടത്തിലാക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരോപിക്കുന്നു ഇസ്രായേലിനെ വരാനിരിക്കുന്ന പ്രതിരോധ മന്ത്രി ഇസ്രായേൽ കാസ് ഗാസയിലും ലെബനലും വെസ്റ്റ് ബാങ്കിലും ഇറാനെതിരെയും ഒന്നിലധികം മുന്നണികളിൽ സംഘർഷങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു സൈന്യത്തിന്റെ മേൽനോട്ടമാണ് ഇനി വഹിക്കുന്നത് കഴിഞ്ഞ ഒരു വർഷമായി ഇസ്രായേൽ സൈന്യം ഹമാസിന്റെ പ്രധാന പോരാട്ട യൂണിറ്റുകൾ തകർത്തു ഒക്ടോബറിൽ അവർ ഗ്രൂപ്പിന്റെ നേതാവ് യഹ്യാ സിൻവാറിന് വധിച്ചു എന്നാൽ ഹമാസിനെ പൂർണ്ണമായി നശിപ്പിക്കാനുള്ള അവരുടെ പദ്ധതി വികലമാണെന്ന് സൂചിപ്പിക്കുന്നത് ഇസ്രയേലിന് മുമ്പ് നിയന്ത്രണം ഏറ്റെടുത്തിരുന്ന എൻക്ലോവിന്റെ ഭാഗങ്ങളിലേക്ക് സൈന്യത്തെ തിരിച്ചയക്കേണ്ടി വന്നിട്ടുണ്ടെന്ന് രാജ്യത്തിന്റെ സൈനിക തന്ത്രത്തെ വിമർശിക്കുന്നവർ വാദിക്കുന്നുണ്ട് ധികം ആളുകളുടെ മരണത്തിന് കാരണമായ ഗാസയിൽ ബോംബാക്രമണം നടത്താനുള്ള ഇസ്രേൽ സൈന്യത്തിന്റെ തന്ത്രത്തെ പല സർക്കാരുകളും ഐക്യരാഷ്ട്രസഭയും അവകാശ ഗ്രൂപ്പുകളും വിമർശിക്കുന്നുണ്ട് ഒക്ടോബർ ഇരുപത്തിയാറിന് ഇസ്രേൽ നടത്തിയ മിസൈൽ ആക്രമണത്തിന് തങ്ങളുടെ രാജ്യം മറുപടി നൽകുമെന്ന് ഇറാന്റെ പരമോന്നത നേതാവ് ഐതുയെ പ്രഖ്യാപിച്ചിരുന്നു എന്നിരുന്നാലും ഇറാന്റെ ഏതെങ്കിലും നടപടിയുടെ വ്യാപ്തിയും സമയവും വ്യക്തമല്ല പതിറ്റാണ്ടുകളായി നീണ്ടുനിന്ന ഒരു രഹസ്യ യുദ്ധത്തിനു ശേഷമുള്ള ആദ്യത്തെ നേരിട്ടുള്ള സൈനിക ഏറ്റുമുട്ടലായിരുന്നു ഏപ്രിൽ ഒക്ടോബർ മാസങ്ങളിൽ ഇരു രാജ്യങ്ങളും ഈ വർഷം നടത്തിയത് അതിനിടെ ഗാസയിലും ലെബനലിലും ഇസ്രയേൽ ആക്രമണം രൂക്ഷമായി തുടരുകയാണ് ഗാസയിലെ ജബാലിയയിൽ നടന്ന ആക്രമണത്തിൽ മാത്രം മുപ്പതിലേറെ പേർ മരിച്ചു ലബനിലെ ബെയ്റൂത്തിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണത്തിൽ നാൽപ്പത് പേർ കൊല്ലപ്പെട്ടു ഇസ്രയേലിന് നേരെ കഴിഞ്ഞ ദിവസം ഹിസ്പുല വ്യാപക ആക്രമണമാണ് നടത്തിയത് ആക്രമണത്തിൽ രണ്ട് ഇസ്രയേലികളും കൊല്ലപ്പെട്ടു വടക്കൻ ഇസ്രായേലിൽ കൊല്ലപ്പെട്ടവരിൽ ഒരാൾ സൈനികനാണ് ഇസ്രയേലുമായി വെടിനിർത്തൽ കരാർ പ്രതീക്ഷിക്കുന്നില്ലെന്ന് ഇസ്പ്രാ മേധാവി നയിൻ ഖാസിംഗ് പറഞ്ഞു ഇസ്രേലിലെ കടത്ത ഉപരോധം തുടരുന്ന വടക്കൻ ഗാസയിലേക്ക് ഇപ്പോഴും ആവശ്യമായ ഭക്ഷണവും വെള്ളം കടത്തിവിടുന്നില്ല ഇവിടെ ലോകം നോക്കി നൽകിയ ദിവസങ്ങൾക്കുള്ളിൽ ലക്ഷക്കണക്കിന് പേർ പട്ടിണി കിടന്ന് മരണത്തിന് കീഴടങ്ങുമെന്ന് യു എൻ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് യു എസ് പ്രസിഡന്റായി ഡൊണാൾഡ് ട്രംപ് വന്നാലും ഗാസ യുദ്ധത്തിന് അറുതി വരില്ല എന്നാണ് ഫലസ്തീനുകൾ കരുതുന്നത് ട്രംപ് അധികാരം ജനുവരി ഇരുപതിനു മുമ്പ് ഗാസയിൽ വെടിനിർത്തൽ ചർച്ചകൾക്കുള്ള സാധ്യത മങ്ങിയിട്ടുണ്ട് ആക്രമണം നടത്തി ഗാസയിൽ നിന്ന് സൈന്യത്തെ പിൻവലിക്കാൻ ഇസ്രയേലെ പ്രേരിപ്പിക്കുകയാണ് ചെയ്യേണ്ടതെന്ന് ഹമാസും ഫലസ്തീൻ അതോറിറ്റി അമേരിക്കയോട് ആവശ്യപ്പെട്ടു ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത